ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൾബറി ബുട്ടിക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് നമ്മുടെ ഷോപ്പിൽ ചെയ്തെടുത്തേക്കുന്ന അജ്രക്കിൽ ഹാൻഡ്വർക്ക് ഇത് വന്നേക്കുന്ന കുറച്ച് കുർത്തീസിൻ്റെ കളക്ഷൻസാണ്. എല്ലാം നല്ല ഭംഗിയുള്ള പാറ്റേണാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കുർത്തി വരുന്നത്. നമ്മളിതിന് മുൻപ് ഒത്തിരി ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണിത്. പ്രിൻ്റിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. നമുക്ക് ഒത്തിരി എൻക്വയറി ഉള്ളൊരു നെക്ക് ഡിസൈനാണിത്. കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു വി നെക്ക് പാറ്റേണിൽ ബാക്കിലോട്ടും കോളറൊക്കെ വന്നിരിക്കുന്ന ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. 3/4 സ്ലീവാണുള്ളത്. സ്ലീവെൻഡിൽ നമ്മൾ കുറച്ച് വീതിയിലൊരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് സെറ്റ് ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. 46-47 ഇഞ്ചോളം ലെങ്ത്ത് വരും. ഇപ്പം നമ്മൾ ലൈനിങ് ഇല്ലാതെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്താൽ ലൈനിങ് ഇട്ടും ചെയ്ത് തരുന്നതാണ്. അതുപോലെ ഓൾട്ടറേഷൻ വേണ്ടിയിട്ട് 2 ഇഞ്ചോളം എക്സ്ട്രാ ക്ലോത്ത് ഇട്ടിട്ടാണ് എല്ലാ കുർത്തികളും ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നെക്ക് ഡിസൈൻ ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. മിററിൻ്റെയും ബീഡ്സിൻ്റെയും ത്രെഡിൻ്റെയും വർക്കാണ്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിൽ ഹാൻഡ് വർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. നല്ല എലഗൻ കുർത്തികളാണ് ഇതെല്ലാം. ഇങ്ങനെയാണ് വർക്കിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. ഈ കാണുന്നതെല്ലാം ഹാൻഡ് വർക്കാണ്. ബീഡ്സും മിററും ത്രെഡൊക്കെ വെച്ചിട്ടുള്ള വർക്കാണ് ഇതെല്ലാം. ബാക്ക് സൈഡിലും വർക്കുണ്ട്. ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിളാണ്. ഇതാണ് അടുത്ത കുർത്തി വരുന്നത്. നമ്മൾ തൊട്ട് മുൻപ് കണ്ടത് റിവേഴ്സ് കോമ്പിനേഷനാണിത്. ഇതിൻ്റെ മെയിൻ കളർ പറയുമ്പോൾ ബ്ലാക്ക് ആണ്. അതിൽ മെറൂൺ കളറിനും ചിക്കു കളറിനും ചെറിയൊരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ആദ്യം കണ്ട കുർത്തിയുടെ തന്നെയാണ്. നമ്മൾ വീഡിയോ കാണുമ്പോൾ ഈ കുർത്തിയുടെ കളറുകൾക്കൊക്കെ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കട്ടോ, ഇത്രയും ബ്രൈറ്റ് കളർ ആയിരിക്കില്ല. അതുപോലെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ഇഞ്ചോളം എക്സ്ട്രാ ക്ലോത്ത് ഉണ്ട്. എന്നാലും കറക്റ്റ് സൈസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഓൾട്ടറേഷനൊന്നും പിന്നെ വേണ്ടി വരാറില്ല. ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത്. നമ്മൾ ആദ്യം കണ്ട കുർത്തിയുടെ പോലെ സെയിം വർക്ക് തന്നെയാണ് ഇതിലും വന്നേക്കുന്നത്. ബീഡ്സ് വർക്കും മിറർ വർക്കും ത്രെഡ് വർക്കുമാണ് ഇതിലും വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിലും വർക്കുണ്ട്. എല്ലാ സൈസും അവൈലബിളാണ്. ഇതാണ് അടുത്ത കുർത്തി വരുന്നത്. ഇതും ബ്ലാക്കിൻ്റെയും മെറൂണിൻ്റെയും കൂടെ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു. പ്രിൻറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ. ഇതിലെ പ്രിൻ്റ് ഇങ്ങനെ വരും. വർക്ക് ഇങ്ങനെ വരും. നമ്മൾ ആദ്യം കണ്ട കുർത്തിയിൽ സെയിം വർക്ക് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. സ്ലീവ്സ് ഇങ്ങനെ, ബാക്ക് സൈഡ് ഇങ്ങനെ, മീഡിയം മുതൽ എല്ലാ സൈസും അവൈലബിളാണ്. ഇതാണ് അടുത്ത കുർത്തി വരുന്നത്. ഇതിലെ പാറ്റേൺ കുറച്ച് വ്യത്യാസമുണ്ട്. നെക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് വൈഡായിട്ടുള്ളൊരു നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബോഡി പോർഷനിലെ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോറൽ പ്രിൻറ്റും ആനുവൽ പ്രിൻറ്റും കൂടി മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പാറ്റേണാണ്. ഇങ്ങനെ വരും. ലോക്കിലെ വർക്ക് ഇങ്ങനെ വരും. ഇതാണ് പ്രിൻ്റ് വന്നിരിക്കുന്നത്. സ്ലീവ്സ് ഇങ്ങനെ. 46-47 ഇഞ്ചോളം ലെങ്ത്ത് വരും. സൈഡ് സെറ്റ് ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. ഇതിൻ്റെയും എല്ലാ സൈസും അവൈലബിളാണ്. ഇതാണ് അടുത്ത കുർത്തി വരുന്നത്. ഇതിൻ്റെ ബോഡി പോർഷൻ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ബ്ലാക്കും മെറൂണുമാണ് കോമ്പിനേഷൻ. യോക്കിലേക്ക് വരുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുറച്ച് വൈഡായിട്ടുള്ളൊരു വി നെക്കാണ്. അതിൽ 2 ലെയറിൻ്റെ ബീഡ്സൊക്കെ കൊടുത്തിട്ടാണ് നെക്ക് ലൈൻ നമ്മൾ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ഇതാണ് വർക്കിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. നല്ല ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. സ്ലീവ്സ് ഇങ്ങനെ, ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിളാണ്. ഇതാണ് അടുത്ത കുർത്തി വരുന്നത്. ഇതൊരു മെറൂണിൻ്റെയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഫുൾ പീക്കോക്കിൻ്റെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. അതിൽ യോക്കിൽ നമ്മൾ ആ പ്രിൻ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വർക്കിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. യോക്കിൽ വന്നിരിക്കുന്ന ആ പ്രിൻ്റ് എല്ലാം നമ്മൾ നല്ല വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. സ്ലീവ്സ് ഇങ്ങനെ വരും. ബാക്ക് സൈഡ് ഇങ്ങനെ. ഇതിൻ്റെയും എല്ലാ സൈസും അവൈലബിളാണ്. ഇതാണ് അടുത്ത കുർത്തി വരുന്നത്. ഇതൊരു പ്യുവർ അജ്രക്ക് ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. റീസ്റ്റോക്ക് കുർത്തിയാണ് കേട്ടോ ഇത്. നമ്മൾ ഇതിന് മുമ്പ് ചെയ്തപ്പോൾ എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് വീണ്ടും മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെയ്തതാണ്. മെയിൻ കളർ എന്ന് പറയുമ്പോൾ ബ്ലൂവും എല്ലോയുടെയും കോമ്പിനേഷനുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. യോക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള സ്ട്രൈപ്പ് ഡിസൈനുള്ള ക്ലോത്തിൽ ഫുൾ ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ക്ലോത്ത് കൊണ്ട് തന്നെയാണ് നമ്മൾ സ്ലീവ്സ് എൻ്റും കൊടുത്തിരിക്കുന്നത്. സ്ലീവ്സിൽ വർക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ക്ലോസർ വ്യൂ കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന അതേ തുണി തന്നെയാണ് കേട്ടോ
ഈ യോക്കിലും കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഡിസൈൻ ഫുള്ള് നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് കളറിൻ്റെ തന്നെ ബീഡ്സൊക്കെ വെച്ചിട്ടാണ് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിൽ വർക്കൊന്നും കാണില്ല, പക്ഷേ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. കണ്ടോ ഇങ്ങനെ വരും, ഇതെല്ലാം ഫുൾ ഹാൻഡ് വർക്കാണ്, ഇതെല്ലാം ഹാൻഡ് വർക്കാണ്. ബാക്ക് സൈഡിലും വർക്കുണ്ട്, സ്ലീവ്സ് ഇങ്ങനെ വരും, എല്ലാ സൈസും അവൈലബിളാണ്. ഇതാണ് അടുത്ത കുർത്തി വരുന്നത്. ഇത് ഗ്രീനിൻ്റെ യെല്ലോയുടെയും കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു. ബോഡി പോർഷനിൽ ഗ്രീൻ കളറിൽ യെല്ലോ കളറിൻ്റെ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. യോക്കിലേക്ക് വരുമ്പോൾ യെല്ലോയിൽ കുറച്ച് വലിയ ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുർത്തികളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ യോക്കേരിയയും നെക്ലൈനും നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുക്കുന്നത്. പക്ഷേ കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു വർക്കായിരിക്കില്ല. എപ്പോഴും നമ്മൾ സെൽഫ് കളറിൻ്റെ തന്നെ ബീഡ്സും ത്രെഡും ഒക്കെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു വർക്കായിരിക്കില്ല. പക്ഷേ ഭയങ്കര ഭംഗിയാണ്, കുർത്തികൾ ഇട്ടാലും കാണാനുമായിട്ട് നേരെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പുകാർക്ക് ഇത് നല്ലതായിരിക്കും ഇടാനായിട്ട്. കണ്ടോ ഈ ഒരു യോക്ക ഫുള്ള് നമ്മളിങ്ങനെ ആ ഡിസൈൻ ഫുൾ ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നെക്ലൈനൊക്കെ 2 ലെയറിൻ്റെ ബീഡ്സ് കൊടുത്തിട്ടാണ് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. സ്ലീവ്സ് ഇങ്ങനെ വരും. ബാക്ക് സൈഡ് ഇങ്ങനെ മീഡിയം മുതൽ എല്ലാ സൈസും അവൈലബിളാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് കുർത്തി വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു യെല്ലോയും ഗ്രീനും കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു. പ്യുർ അജ്രക്കാണ് ഫാബ്രിക്ക്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റാണ് ഫുൾ ബോഡി പോർഷനിൽ വന്നിരിക്കുന്നത്. യോക്കിലേക്ക് വരുമ്പോൾ ഈ സ്ലീവ്സ് കൊടുത്തിരിക്കുന്നത് അതേപോലത്തെ ഒരു സ്ട്രൈപ്പ് പാറ്റേണാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡീപ്പായിട്ടുള്ള വി നെക്ക് പാറ്റേണിൽ ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. ഈ നെക്ക് ഡിസൈൻ ഫുള്ള് നമ്മൾ ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം പ്രിൻറ്റിനോട് കറക്റ്റ് മാച്ചായിട്ട് നിൽക്കുന്ന അതേ കളറിലുള്ള ബീഡ്സും ത്രെഡൊക്കെ കൊടുത്തിട്ടാണ് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. കണ്ടോ ഇങ്ങനെ വരും. ബാക്ക് സൈഡ് ഇങ്ങനെ സ്ലീവ്സ് ഇങ്ങനെ വരും. മീഡിയം മുതൽ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇന്നത്തെ കുർത്തി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം സൈസും കൂടി മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. നമ്മൾ കുർത്തികൾ ഓർഡർ തരുമ്പോൾ സൈസിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കറക്റ്റ് സൈസ് ഏതാണെന്ന് ആദ്യം മെഷർ ചെയ്തിട്ട് വേണം നമ്മൾ ഓർഡർ തരാനായിട്ട്. നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്ന കുർത്തികൾക്ക് എല്ലാം 2 ഇഞ്ചോളം എക്സ്ട്രാ ക്ലോത്ത് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഔട്ട്സോഴ്സ് ചെയ്ത കുർത്തികളുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. ഇവിടെ നിന്ന് ചെയ്ത് തരുന്ന കുർത്തികളെല്ലാം നമ്മൾ 2 ഇഞ്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾട്രേഷന് സ്പേസ് ഉണ്ടാവും അതിൽ. നമ്മൾ അധികം കോട്ടൺ ഫാബ്രിക് ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ചുരുങ്ങാനുള്ള ചാൻസ് മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം മീഡിയം വാങ്ങുന്ന ഒരാൾക്ക് ഇനി വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങിയാൽ തന്നെ ആ 2 ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് അതിൻ്റെ അകത്തുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഓൾട്ടർ ചെയ്താൽ കറക്റ്റ് സൈസിൽ ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കറക്റ്റ് സൈസാണെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ മീഡിയം എന്ന് പറഞ്ഞ കുർത്തി ഓർഡർ ചെയ്തിട്ട് ഡബിൾ എക്സലാണ് നമ്മുടെ സൈസെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുർത്തി ഓർഡർ തരുന്നതിന് മുമ്പ് നമ്മുടെ കറക്റ്റ് സൈസ് ഏതാണെന്ന് മെഷർ ചെയ്തിട്ട് വേണം ഓർഡർ തരാനായിട്ട്. അതുപോലെ നമ്മൾ അധികവും ചെയ്യുന്നത് കോട്ടൺ മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. അപ്പോൾ കളർ ബ്രീഡിങ്ങിന് ഒത്തിരി ചാൻസുള്ള മെറ്റീരിയൽസാണ് കോട്ടൺ. അപ്പോൾ 1-2 വാഷൊക്കെ കളർ ബ്രീഡ് ഉണ്ടാവുക തന്നെ ചെയ്യും. 1-2 വാഷൊക്കെ കളർ ബ്രീഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കളർ കാർഡ് യൂസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ കളറിൽ കുറച്ച് വേരിയേഷൻസൊക്കെ കാണും. വീഡിയോ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ട് വേണം കുട്ടികൾ ഓർഡർ തരാനായിട്ട്. പുതിയ കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.